ത്രിയേക ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം അതിന്റെ 3 വാക്യം. എസ്കേൽ 37:3. ഇവിടെ നമുക്കൊരു ചോദ്യം കാണാം, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹോവയായ ദൈവം എസ്കേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചത്. ജീവിക്കുമെന്ന് പറയാനുള്ള ധൈര്യം പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ മറുപടി 3 വാക്യം, യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന ഉത്തരം പറഞ്ഞു. പ്രിയരെ, ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുടെ നടുവിലും നാം ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരി മാറുമോ? ഇതെന്നെ കീഴടക്കുമോ? ഇതിനെന്താണ് ഒരവസാനം? ദൈവം എന്താണ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത്? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളോടുകൂടെയാണ് നമ്മുടെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത്. എന്നാൽ പ്രവാചകൻ പറയുന്നത് പോലെ മാത്രമേ നമുക്കും മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ. യഹോവയായ ദൈവം അറിയുന്നു. ഈ പ്രവചനം ആരെക്കുറിച്ചാണ്? പ്രത്യാശയില്ലാതെ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്ന യഹൂദ ജനത്തെക്കുറിച്ചാണ്. ഈ പ്രവാസത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് ഒരു ഉറപ്പും അവർക്കില്ല. അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട അവരെക്കുറിച്ച് ദൈവം എസ്കേൽ പ്രവാചകനിൽ കൂടെ നൽകുന്ന സന്ദേശമാണിത്. BC 606 597 586 ഈ 3 നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ ആക്രമിച്ചതിനാലും ദൈവാലയം നശിപ്പിച്ചതിനാലും യഹൂദ ജനം ഉണങ്ങിയ അസ്ഥിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രവാചകൻ പ്രത്യാശയുടെ ദൂത വിശ്വസിച്ചു, വിശ്വസിച്ചതിനാൽ പ്രവചിച്ചു. പ്രവചിക്കുമ്പോൾ തന്നെ ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോടെ വന്നു ചേർന്നു. അവയുടെ മേൽ ഞരമ്പും മാംസവും തൊക്കും പൊതിഞ്ഞതും കണ്ടു, എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ യഹോവയായ ദൈവം അരുളി ചെയ്തു, ശ്വാസമേ, നീ 4 നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് അരുളി ചെയ്തു. പ്രകാരം പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ദൈവത്തിന് ഉണങ്ങിയ അസ്ഥികളെ സൈന്യമായി നിർത്തുവാൻ കഴിയും, അത് നാം മറക്കരുത്. നമ്മുടെ മുമ്പിലെ പ്രതികൂലങ്ങൾ കണ്ടോ, അതിന്റെ ശക്തി കണ്ടോ, തീവ്രത കണ്ടോ, നാം ഭാരപ്പെടേണ്ട. വിശ്വാസത്തോടെ പ്രതികൂലത്തിന്റെ മുമ്പിൽ നാം നിൽക്കുമെങ്കിൽ ദൈവം പ്രതികൂലത്തെ മാറ്റുന്ന ദൈവമാണ്. ഇതുവരെ കാണാത്ത പുതിയൊരു വഴി പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം നമുക്കായി തുറക്കും. ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു പാതയിൽ കൂടെ ദൈവം നമ്മെ നടത്തും. സെരുബാബലിന്റെ മുമ്പിലേയുള്ള മഹാപർവ്വതത്തിനെ സമഭൂമിയാക്കിയവൻ ഇന്നും നമ്മോടുകൂടെയുണ്ട്. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. അതുകൊണ്ട് ഈ പ്രതികൂല അവസ്ഥയിൽ നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിന്റെ ആത്മശക്തിയാൽ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.